ഓമശ്ശേരിയിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഡോക്ടർ എം കെ മുനീർ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 1000 കർഷകർക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാകുക. നാളികേര കർഷകർക്ക് ആശ്വാസമായാണ് ഓമശ്ശേരിയിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായത്. 2022-2023 സാമ്പത്തിക വർഷം 2,560,000 രൂപയാണ് പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത്. ഇതിൽ 100 ഹെക്ടർ സ്ഥലത്ത് 17,500 തെങ്ങിന് 953 കർഷകർക്ക് തടം തുറന്ന് കുമ്മായം വളം എന്നിവ ചേർത്തതിന് 112,000 രൂപയും പമ്പ് സെറ്റ് വാങ്ങിയതിന് 63 കർഷകർക്ക് 400,000 രൂപയും തെങ്ങ് കയറ്റ യന്ത്രത്തിന് 25 കർഷകർക്ക് 50,000 രൂപയും രോഗം ബാധിച്ച് ഉൽപ്പാദനക്ഷമത കുറഞ്ഞ 690 തെങ്ങ് മുറിച്ചു മാറ്റിയതിന് 69,000 രൂപയും ഇതിനകം നൽകി കഴിഞ്ഞു. 2023-2024 സാമ്പത്തിക വർഷം 20,00,000 രൂപ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 വർഷത്തെ പദ്ധതിയാണിത്. നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന വളം വിതരണം, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈ വിതരണം, രോഗം ബാധിച്ച തെങ്ങ് വെട്ടിമാറ്റി പകരം തൈ നട്ട് വളർത്തൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും. 25 സെന്റ് കരഭൂമിയും കായ്ബലമുള്ള 10 തെങ്ങുമുള്ളവരെയാണ് കേരഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നുള്ള 953 കർഷകരാണ് നിലവിൽ പദ്ധതിയിലെ അംഗങ്ങൾ. സംയോജിത വിളപരിപാലനവും ഇടവിള കൃഷിയും കേരഗ്രാമം പദ്ധതി വഴി നടപ്പാക്കുന്നുണ്ട്. പഞ്ചായത്തല കേരസമിതി വഴിയാണ് പദ്ധതിയുടെ നിർവഹണം നടക്കുന്നത്. ഓമശ്ശേരിയിൽ 100 ഹെക്ടർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതുവഴി 17,500 തെങ്ങുകൾക്ക് ആനുകൂല്യം ലഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ എം കെ മുനീർ എം എൽ എ നിർവഹിച്ചു. കേരകർഷകർ നിരവധി പ്രതിസന്ധികൾക്ക് നടുവിലാണെന്നും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളികേരത്തിൻ്റെ വിലക്കുറവും വളത്തിൻ്റെയും മറ്റും വിലവർധനവും കേരകർഷകർക്കെന്നും വെല്ലുവിളിയായി മാറുകയാണ്. വിളവെടുപ്പ് തൊഴിലാളികളുടെ കൂലി കൂടിയാവുമ്പോൾ പ്രശ്നം ഗുരുതരമാവുന്നതായും കേരഗ്രാമം പോലത്തെ പദ്ധതികൾ കർഷകർക്ക് വലിയ ആശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര പ്രദേശം അടങ്ങുന്ന ഈ പഞ്ചായത്തിൽ ധാരാളം കേരകർഷകരുണ്ട്. അപ്പോൾ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അതിലൂടെ പഞ്ചായത്ത് ഏറ്റവും ശ്രദ്ധേയമായ കേര ഗ്രാമമായി മാറുന്നതിന് വേണ്ടി ഈ കേര ഗ്രാമം എന്നുള്ള നിലയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇതൊരു കേരഗ്രാമമായി മാറുന്നതിന് എൻ്റെ വിധ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കേരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ഉണ്ടാക്കുന്നതിനും അത് വിവിധ പ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അടുത്ത വർഷത്തെ എം എൽ എ ഫണ്ടിലും നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നതാണ് എന്ന് അറിയിക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ അധ്യക്ഷനായി. കൃഷി ഓഫീസർ പി പി രാജി കേരഗ്രാമം പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സുഹറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ പി ഷഹന, ടി മഹറൂഫ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.